പീരുമേട് രാജ്കുമാർ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ ജില്ലാ എസ് പി കെ ബി വേണുഗോപാലിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വേണുഗോപാലിന് സ്ഥലം മാറ്റം നൽകിയത്. വേണുഗോപാലിനെ മാറ്റിയതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർക്കശ നിലപാട് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഒഫീഷ്യേഴ്സ് അസോസിയേഷനും മുൻ ജില്ലാ പോലീസ് മേധാവി കെ ബി വേണുഗോപാലിന് യാത്രയയപ്പ് നൽകിയത്. കാഞ്ഞാർ സ്റ്റേഷനിലായിരുന്നു യോഗം. അവിചാരിത സംഭവത്തിന്റെ പേരിലാണ് തനിക്ക് സ്ഥലമാറ്റം ലഭിച്ചതെന്നും ഇതിൽ ഖേദമുണ്ടെന്നും വേണുഗോപാൽ യോഗത്തിൽ പറഞ്ഞു. ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യുന്നു. പത്രക്കാർ പത്രക്കാരുടെ ജോലിയും രാഷ്ട്രീയക്കാർ അവരുടെ ജോലിയും ചെയ്യുന്നു. ആരോടും പരാതിയോ പരിഭവമോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അഡീഷണൽ എസ് പി കെ മുഹമ്മദ് ഷാഫി, തൊടുപുഴ ഡിവൈഎസ്പി കെ പി ജോസഫ്, സി ഐ എ എസ് സി മാർ, പോലീസ് അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം എസ് പിക്ക് യാത്രയയപ്പ് നൽകുന്ന വിവരം പോലീസുകാർ അറിയുന്നത് ഇന്നലെ രാവിലെ വാട്സപ്പ് സന്ദേശം വഴിയാണ്. തൊടുപുഴ സ്റ്റേഷനിൽ യോഗം എന്നായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ മാധ്യമപ്രവർത്തകർ സ്റ്റേഷനിലെത്തിയതോടെ വേദി മാറി. മുട്ടം റൈഫിൾ ക്ലബിലാണ് യോഗമെന്ന് പിന്നീട് വാർത്ത പറഞ്ഞു. എന്നാൽ തൊടുപുഴ എസ് ഐ എം പി സാഗർ വാഹനത്തിൽ തിരക്കിട്ട് പോയപ്പോൾ പന്തികേട് തോന്നിയ മാധ്യമപ്രവർത്തകർ വിവരം തേടി. ഡ്യൂട്ടി ആവശ്യം കൊണ്ട് പോവുകയാണെന്നും യോഗം തൊടുപുഴ സ്റ്റേഷനിലാണെന്നുമായിരുന്നു എസ് ഐയുടെ മറുപടി. എന്നാൽ എസ് ഐയുടെ വാഹനം പിന്തുടർന്ന മാധ്യമപ്രവർത്തകർ കണ്ടത് കാഞ്ഞാർ സ്റ്റേഷനിൽ യാത്രയയപ്പ് ഒരുക്കം നടക്കുന്നതായാണ്. ചിക്കൻ ബിരിയാണി വിളമ്പിയാണ് സഹപ്രവർത്തകർ എസ് പി ഐ യാത്രയച്ചത്. എന്നാൽ യാത്രയയപ്പിനോട് ഒരു വിഭാഗം പോലീസുകാർക്ക് എതിർപ്പുമുണ്ടായിരുന്നു. അതിനാൽ യാത്രയയപ്പ് ചെലവിലേക്കുള്ള പിരിവ് രഹസ്യമായാണ് നടത്തിയതെന്നാണ് സൂചന. കൃത്യനിർവഹണത്തിൽ വേണുഗോപാൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നും ശക്തമായ നടപടി വേണമെന്നുമായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. പ്രതിയെ 4 ദിവസം കസ്റ്റഡിയിൽ വെച്ച സംഭവത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാൻ എസ് പി ക്ക് കഴിയില്ലെന്നും മുഖ്യമന്ത്രി വിലയിരുത്തുന്നു. വേണുഗോപാലിനെ മാറ്റിയാൽ അദ്ദേഹത്തിന് പകരം ചുമതല നൽകരുതെന്ന് ആഭ്യന്തര വകുപ്പ് അഭിപ്രായപ്പെട്ടിരുന്നു. സമ്മർദ്ദത്തിന് ഒടുവിലാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ് എസ് പിയുടെ ചുമതല വേണുഗോപാലിന് നൽകിയതെന്നും അറിയുന്നു. വേണുഗോപാലിനെ അനുകൂലിച്ച മന്ത്രി മണിക്കെതിരെ പാർട്ടിയിൽ വിമർശനവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.